നമസ്കാരം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് April 24 നടക്കാനിരിക്കുന്ന നൃത്തോത്സവത്തിൽ നിന്നും അഹിന്ദു എന്ന കാരണത്താൽ അവസരം നിഷേധിച്ച മാൻസിയയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നർത്തകി ദേവിക സജീവനും അഞ്ജു അരവിന്ദും രംഗത്തെത്തി. ഇരുവരും തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് ഐക്യദാർഢ്യം അറിയിച്ചത്. നടക്കാനിരിക്കുന്ന നൃത്ത പരിപാടിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടാണ് ദേവിക സജീവൻ ഐക്യദാർഢ്യം അറിയിച്ചത്. നിശ്ചയിച്ച പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്നാണ് അഞ്ജു അരവിന്ദ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നർത്തകി ദേവികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നേരിടേണ്ടി വന്ന സഹകലാകാരന്മാർക്കൊപ്പം നിൽക്കണമെന്ന് തോന്നിയതിനാൽ April 24 നടക്കാനിരിക്കുന്ന കൂടൽമാണിക്യം നൃത്തോത്സവത്തിൽ ഈ പ്രകടനം നടത്തുന്നതിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയായിരുന്നു ദേവികയുടെ വാക്കുകൾ. അഞ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: യെസ്, ഐ ഹാവ് ഡിസൈഡഡ് നോട്ട് ടു പെർഫോം അറ്റ് ദ കൂടൽമാണിക്യം ഡാൻസ് ഫെസ്റ്റിവൽ വിച്ച് വാസ് ഷെഡ്യൂൾഡ് ഫോർ ദ 21st of April എന്നായിരുന്നു അഞ്ജു കുറിച്ചത്. അതോടൊപ്പം തന്നെ അഞ്ജു ചില കാര്യങ്ങൾ കൂടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരുന്നു. ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ എനിക്ക് പല കാരണങ്ങളുണ്ട്. കൂടൽമാണിക്യം കമ്മിറ്റിയുടെ നിബന്ധനകളിൽ പറയുന്ന പോലെ അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന പുരാതനമായ നിയമം ഉണ്ടെന്നിരിക്കെ മൻസിയുടെ അപേക്ഷയെ ആദ്യം പരിഗണിച്ചത് ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ഡീറ്റെയിൽസ് വാങ്ങിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കി, പിന്നീട് മതവിശ്വാസി അല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അവസരം നിഷേധിച്ചത്. പ്രോഗ്രാം കൺഫേം ചെയ്യാൻ പോയ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഹിന്ദുവാണ് എന്ന് എൻ്റെ ഫോം ഉൾപ്പെടെ എഴുതി ഒപ്പിടാൻ പ്രേരിപ്പിച്ചത്. സമർപ്പണ കലാപരിപാടിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിബന്ധനകളും കാരണങ്ങളും പറഞ്ഞ് പക്കമേള കലാകാരന്മാരെ ഒഴിവാക്കുന്നത്. എന്നാൽ ഈ നിബന്ധനകൾ ഒന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നൃത്തോത്സവങ്ങളിൽ ഉണ്ടായിരുന്നുമില്ല. കൂടാതെ പ്രമുഖ കലാകാരന്മാർ ഉൾപ്പെടുന്ന നിരവധി കലാകാരെ തിരഞ്ഞെടുത്തതിനു ശേഷം അവരുടേതായ കാരണങ്ങൾ പറഞ്ഞ് അവസരം നിഷേധിച്ചുവെന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലെ മികവ് കൊണ്ട് തന്നെയാണ് വളർന്നു വരുന്ന മറ്റു കലാകാരന്മാരെ പോലെ ഞാനും അപേക്ഷ അയച്ചതും അവസരം ലഭിച്ചപ്പോൾ പക്കമേളക്കാർക്കുള്ള പ്രതിഫലം പോലും സംഘാടകർ നൽകിയില്ല എന്നറിഞ്ഞിട്ടും നൃത്ത പരിപാടി ചെയ്യാൻ ആഗ്രഹിച്ചതും അതിനായി പ്രയത്നിച്ചതും അതുകൊണ്ട് തന്നെ. എന്നാൽ നിബന്ധനകൾ വെച്ച് ഞാൻ ഹിന്ദുവാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഒരു കലാകാരി എന്ന നിലയിൽ കലയ്ക്ക് ജാതിയും മതവും ഇല്ല എന്ന പൂർണ്ണ ബോധ്യത്താൽ തന്നെ കല അവതരിപ്പിക്കാൻ ഹിന്ദുവാണ് എന്ന് എഴുതി സമ്മതിച്ച് ആ വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. ദർഫോർ ഐ ബോയ്കോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി എന്നായിരുന്നു അഞ്ജു അരവിന്ദ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നാൽ ഇതിന് മറുപടിയായി കൂടൽമാണിക്യം ചെയർമാന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. ഹൈന്ദവരായ കലാകാരന്മാർക്കാണ് പരിപാടി അവതരിപ്പിക്കാൻ അവസരം എന്ന് വ്യക്തമാക്കിയാണ് പത്രപരസ്യമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ പരിപാടിക്കായി കരാറുണ്ടാകുന്ന സമയത്താണ് നർത്തകി തന്റെ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നതും മതമില്ലാതെയാണ് ജീവിക്കുന്നത് എന്ന് അറിയിക്കുന്നതും. ക്ഷേത്രമതിലിനകത്തെ കൂത്തമ്പലത്തിലാണ് പരിപാടി നടക്കുന്നത്. നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം ക്ഷേത്രത്തിനകത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്നുമായിരുന്നു ക്ഷേത്ര ഭാരവാഹിയുടെ പ്രതികരണം. April 21 ആറാം ഉത്സവ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം 4 മുതൽ 5 വരെ ഭരതനാട്യം അവതരിപ്പിക്കാൻ നോട്ടീസിലടക്കം പേരച്ചടിച്ച ശേഷമാണ് ക്ഷേത്ര ഭാരവാഹികൾ മൻസിയയ്ക്ക് അവസരം നിഷേധിച്ചത്. ഒരു കലാകാരിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് മതത്തിന്റെ പേരിലുള്ള ഈ അവസര നിഷേധം.